ബെത്ലഹേം മിനിസ്ട്രീസിന്റെ ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അഥവാ എന്താണ് പുരുഷാരവും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം? പുരുഷാരം യേശുവിനെ അനുഗമിച്ചത് ഭൗതികതയ്ക്ക് വേണ്ടി, ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചത് അവരുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. നിത്യതയ്ക്ക് വേണ്ടി യേശുവിനെ പിൻപറ്റുന്നവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇവിടെ യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ആർക്കും ശരിയായി ഉത്തരമില്ല. എന്നാൽ ശിമോൻ പത്രോസ് അടുത്ത മറുപടി പറയുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതല്ല ശിമോൻ പത്രോസ് പറഞ്ഞു, വ്യത്യസ്തമായ ഒരു പ്രസ്താവന, വ്യത്യസ്തമായ ഒരു ബന്ധം യേശുവുമായിട്ടുണ്ടായിരുന്നു. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ, ഒരു സംശയവുമില്ല. ചിലർ പറയുന്ന പോലല്ല പത്രോസ് പറഞ്ഞത്. പത്രോസ് ഉറപ്പിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞു. അഥവാ നീ ദൈവമാണെന്നാണ് പറഞ്ഞത്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ കാത്തിരുന്ന മശിഹായാണ് യേശുവെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മശിഹ വരുമെന്ന് കാത്തിരുന്ന ജനമാണവർ. അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇതൊരു സാധാരണ പ്രവാചകനല്ല, ഇത് ഏലിയാവല്ല, ഇത് യോഹന്നാൻ സ്നാപകനല്ല, ഇത് രമ്യാവുമല്ല, ഇത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഉറപ്പ് പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാചകമാണ്, ബേർ യോന ഷിമോനെ, നീ ഭാഗ്യവാന. ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഇത് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണ്. അഥവാ ഷിമോൻ്റെ മറുപടി ഇതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒന്ന്, ഷിമോൻ തിരിച്ചറിഞ്ഞു ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവമയച്ച അവിടുത്തെ ഏകജാതനായ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുപാട് ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനല്ല ദൈവപുത്രനായ യേശു ക്രിസ്തു. ഒരുപാട് പ്രവാചകന്മാരുടെ കൂട്ടത്തിലൊരു പ്രവാചകനല്ല യേശു ക്രിസ്തു. ഈ ലോകത്ത് നമ്മളുടെ ജീവിതകാലത്ത് തന്നെ ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യരായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്ന കുറേ ആളുകളൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ സ്വയം ദൈവങ്ങളാകുക. നമ്മളൊക്കെ പ്രായം കുറഞ്ഞ ഒരുപാട് പേരിപ്പം ദൈവങ്ങളാണ്. പിന്നെ കുറേ പേര് ജനിച്ചു ഇവിടെ ജീവിച്ചു മരിച്ചു കഴിയുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ കൂടി അവരങ്ങ് ദൈവങ്ങളാക്കി, പിന്നെ പൂജയായി ആരാധനയായി അവരങ്ങ് ദൈവങ്ങളാകുക. അങ്ങനെ ഉണ്ടായൊരു ദൈവമല്ല യേശു ക്രിസ്തു. അഥവാ മനുഷ്യൻ ഇവിടെ ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിച്ചിട്ട് മനുഷ്യരെല്ലാം കൂടെ ഉണ്ടാക്കിയൊരു ദൈവമല്ല യേശു ക്രിസ്തു. അഥവാ യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്ന് കുറേ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് മാജിക്ക് കാണിച്ച് കൺകെട്ട് വിദ്യകൾ കാണിച്ചപ്പോൾ അങ്ങനെ അങ്ങ് ദൈവമാക്കപ്പെട്ട ഒരു ദേവനല്ല യേശു ക്രിസ്തു. അഥവാ യേശു ക്രിസ്തു മനുഷ്യൻ ദൈവമായതല്ല, മറിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ച ഏക അവതാരമാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, യോഹന്നാൻ 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇവിടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാ. വെളിപ്പാട് പുസ്തകം 19:13 യേശു ക്രിസ്തുവിൻ്റെ പേരാണ് വചനം എന്നുള്ളത്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു,
അഥവാ യേശു ക്രിസ്തു ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടമില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയല്ല, സകലത്തെയും സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചെടുത്ത വേറൊരു വ്യക്തിയല്ല യേശു ക്രിസ്തു. മറിച്ച് ആദിയിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു. അഥവാ യേശു ക്രിസ്തു ഇല്ലാതെ ഇരുന്ന ഒരു കാലമില്ല. നിത്യനായ ദൈവമാണ്, അവൻ ദൈവമാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഏതൊക്കെ അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, യേശുവിൻ്റെ രൂപം കണ്ട് വണങ്ങിയതുകൊണ്ട് കാര്യമില്ല. മറിച്ച് മനസ്സിലാക്കണം, ഈ യേശു ആരാണ്? അവിടുന്ന് ദൈവമാണ്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചതാണ്. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ സാധിപ്പിക്കാൻ വേണ്ടി. ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ച് പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം മനുഷ്യാവതാരം ചെയ്ത ഏക അവതാരമാണ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ ദൈവപുത്രനായ യേശു ക്രിസ്തു. പത്രോസ് ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്ക് മറക്കരുത്, ബേറിയോനെ ശീമോനെ നീ ഭാഗ്യവാൻ. ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് കേട്ടപ്പോൾ ശീമോൻ ഞെട്ടിക്കാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ഇതിനു മുമ്പ് ഒരൊറ്റ മനുഷ്യൻ പത്രോസിൻ്റെ മുഖത്ത് നോക്കി നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ന്യായമായ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ ലോകത്താരേലും ഭാഗ്യവാനെന്ന് പറയണമെങ്കിൽ ആരെയാണ് നമ്മൾ സാധാരണ ഭാഗ്യവാനെന്ന് പറയുന്നത്? ഈ വഴിയോടെ പോകുന്നൊരു ഭിക്ഷക്കാരനെ കണ്ടിട്ട് നമ്മളാരെല്ലാം പറയുമോ ആൾ ഭാഗ്യവാനാണെന്നില്ല? നമ്മൾ പറയത്തില്ല. പിന്നെ ആരെയാണ് ഇവിടെ ഭാഗ്യവാനെന്ന് പറയുന്നത്? ലോകപ്രകാരം വലിയ ധനികനായ ഒരു മനുഷ്യനെ കണ്ടാൽ ആളുകൾ പറയും ഓ അവൻ ഭാഗ്യവാനാന്ന് പറയും. പത്താം ക്ലാസ്സിൽ മൂന്ന് വിഷയത്തിന് തോറ്റ ഒരു കൊച്ചനെ കാണുമ്പോൾ നമ്മൾ പറയുമോ മിടുക്കിയാന്ന് പറയുമോ ഭാഗ്യവതിയാണെന്ന് പറയുമോ? പറയത്തില്ല. മറിച്ച് ഏറ്റവും ഉന്നതമായ വിജയം കൈവരിക്കുന്ന ഒരാളിനോട് നമ്മൾ പറയും നീ ഭാഗ്യവാനാണെന്ന് പറയും. ഒരു എൽ ഡി ക്ലർക്കിനെ കണ്ടിട്ട് നമ്മൾ പറയുമോ ഭാഗ്യവാനാണെന്ന്? പറയത്തില്ല. മറിച്ച് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ കണ്ടാൽ നമ്മൾ പറയും സാറ് ഭാഗ്യവാനാണെന്ന് പറയും. അഥവാ മെച്ചമായ സാമ്പത്തികമുണ്ടെങ്കിൽ ആളിനെ നമ്മൾ ഭാഗ്യവാനെന്ന് പറയും. ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഭാഗ്യവാനെന്ന് പറയും. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാനെന്ന് പറയും. അഥവാ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു മനുഷ്യനെ ഭാഗ്യവാനെന്നെണ്ണമെങ്കിൽ സാമ്പത്തികമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ അവൻ്റെ പദവി, അവൻ്റെ വിദ്യാഭ്യാസം, ഇതെല്ലാം കൊണ്ട് ഒരു മനുഷ്യനെ ഭാഗ്യവാനെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശീമോൻ പത്രോസ് എങ്ങനെ ഭാഗ്യവാനാകുന്നു? ഗലീലക്കടപ്പുറത്തെ സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ റേഷൻ മേടിക്കാൻ കാശില്ലാത്ത പാവം പിടിച്ച മനുഷ്യൻ. അതുകൊണ്ടല്ലയോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് പോലും ആ മനുഷ്യന് കൈ കാശില്ലാതെ വന്നപ്പം പറഞ്ഞല്ലോ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. കാരണം പണമില്ല, ബാങ്കിലെങ്ങനെ ഡിപ്പോസിറ്റ് ഒന്നും ഇല്ലെന്നേ. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ വീട് പട്ടിണിയാകുന്ന മനുഷ്യനാ. അപ്പം അയാളെങ്ങനെ ഭാഗ്യവാനാകുന്നത്? ഇനി വിദ്യാഭ്യാസമുണ്ടോ? വിദ്യാഭ്യാസമില്ല, സ്വന്തമായ ഒരു പടകില്ല, ജീവിതത്തിന് ഒരു സുരക്ഷയുമില്ല, ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല, വിദ്യാഭ്യാസമില്ല, ആഢ്യത്വമില്ല, ആഡംബരമില്ല, ഒന്നും പുകഴുവാനില്ലാത്ത ഗലീലക്കടപ്പുറത്തെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയെ സ്വർഗം വിളിച്ച പേര് കേൾക്കണോ? നീ ഭാഗ്യവാനാ. അതെന്താ അങ്ങനെ പറഞ്ഞ്? അത് മനസ്സിലാക്കണമെങ്കിൽ
യേശു തന്നെ പറഞ്ഞ മറ്റൊരു ഉപമ കേൾക്കണം. ഒരിക്കൽ യേശു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനികനായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. ആ ദേശത്തെ ഏറ്റവും വലിയ ജന്മിയാണ്, ഭൂമിയുടെ ഉടമയാണ്. ആ മനുഷ്യൻ ഒരു ദിവസം തൻ്റെ വയലിലൂടെ കടന്നു പോകുമ്പോൾ അസാധാരണമായ അവൻ്റെ വിളവ് കണ്ടു. ഭയങ്കര വിളവ് കണ്ടപ്പോൾ ആ മനുഷ്യന് തന്നെ അതിശയം വന്നിട്ട് പറഞ്ഞു, ഷോ, ഇതെല്ലാം കൂടെ കൊയ്ത് വെച്ച് വെക്കാൻ എൻ്റെ കളപ്പുരയിൽ സ്ഥലമില്ല, എൻ്റെ പത്തായത്തിൽ ഒതുങ്ങത്തില്ല, എൻ്റെ അറയിൽ ഒതുങ്ങത്തില്ല, വെയർ ഹൗസിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കണമെങ്കിൽ, ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പുതിയ പാണ്ഡികശാലകൾ പണിയും, എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിവെക്കും, എന്നിട്ട് പറയുക, ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അഥവാ ഏറെ നാൾ സുഖമായി ജീവിക്കാനുള്ളത് വയലിൽ വിളഞ്ഞു കിടപ്പുണ്ട്. എന്നിട്ട് അടുത്ത യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ചോദ്യം വന്നു, മൂഢ, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ പ്രാണനെ ചോദിച്ചാൽ നീ സ്വരൂപിച്ചു വെച്ചതൊക്കെ ആർക്കാകുമെടാന്ന് ചോദിച്ചു. ആ മനുഷ്യനെ വിളിച്ച പേര് കേൾക്കണോ? തമ്പുരാനെ എന്നല്ല, അത് നാട്ടുകാർ വിളിച്ച പേരാ. നാട്ടുകാർ ഈ മനുഷ്യൻ വരമ്പത്തോടെ പോകുമ്പം തമ്പുരാൻ പോകുന്നെന്നും പറഞ്ഞ് എല്ലാവരും ഓച്ചാനിച്ചു നിൽക്കും. നാട്ടുകാർ ഇയാളെ മുതലാളി എന്നാണ് വിളിച്ചത്. അറിയപ്പെട്ട ധനികനാണ്, അറിയപ്പെട്ട ഭൂവുടമയാണ്, ഒരുപാട് ആശ്രിതർ അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് പേര് ഇദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇദ്ദേഹത്തെ കാണുമ്പോൾ മുണ്ട് വഴിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് ഓച്ചാനിച്ച് നിന്ന് ബഹുമാനിക്കുന്നയാളാ. പക്ഷേ സ്വർഗം ആ മനുഷ്യനെ വിളിക്കുന്ന പേര് പരമവിഡ്ഢി എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ ലോകം നിങ്ങളെ എന്ത് വിളിക്കുന്നുവെന്നുള്ളതിന് ഒരർത്ഥവുമില്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എന്ത് വിളിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ലോകത്തിലെ പണമുള്ളവനെയും വലിയ വീടുള്ളവനെയും കൊട്ടാരമുള്ളവനെയും ആഢ്യത്വമുള്ളവനെയും ഒക്കെ ലോകം വലിയ പേരൊക്കെ വിളിച്ച് ബഹുമാനിച്ചെന്നിരിക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവൻ്റെ പണം ഒന്നുമില്ല, ഇവൻ ആരുമല്ല, ഇവൻ ലോകത്തിലേക്കും വലിയ വിഡ്ഢിയാണ്. കാരണം ഇവൻ ആശ്രയിക്കുന്ന ഇവൻ്റെ സമ്പത്തിലാണ്. പക്ഷേ ഇവൻ അറിയത്തില്ല, ഈ ഉറങ്ങുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യൻ അവൻ്റെ ആരോഗ്യത്തിലും അവൻ്റെ പണത്തിലും അവൻ്റെ സ്വാധീനത്തിലും എന്ത് പ്രശംസിക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അത്താഴമുണ്ട്, സുഖമായിട്ടുറങ്ങി രാവിലെ എഴുന്നേക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്തോ ഉറപ്പുണ്ട് മനുഷ്യന്, ഒരുറപ്പുമില്ല. ഏത് സമയത്തും മരണം വന്ന് വിളിച്ചാൽ പോകുകയേ നിർവാഹമുള്ളൂ. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ലെന്നേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരുറപ്പുമില്ല. നാളെ എന്നത് നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കറിയത്തില്ല. ഈ പ്രസംഗം മുഴുവൻ തീർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എത്രയോ പേര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം കുഴഞ്ഞു വീണ് നിത്യതയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. ആ മനുഷ്യനാണ് പറയുന്നത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കാൻ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ ദീർഘകാലം വസിക്കുമെന്ന്. അവനെ സ്വർഗം വിളിച്ചു, മൂഢ. പക്ഷേ അത്താഴപ്പട്ടണിക്കാരനായ ഗലീലക്കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളിയെ ദൈവം വിളിച്ചു, ഭാഗ്യവാൻ, നീയാ ഭാഗ്യവാൻ. അപ്പം എന്തവാ ഈ ഭാഗ്യത്തിൻ്റെയൊക്കെ അടിത്തറ? എന്തവാ? ലോകത്തിലെ ഒരു സമ്പത്തുമല്ല, ലോകത്തിലെ ഒരു സ്ഥാനമാനങ്ങളുമല്ല, മറിച്ച് സ്വർഗം ഈ ലോകത്ത് കുറേ സാധുക്കളെ ഭാഗ്യവാന്മാരെന്ന് കാണുന്നുണ്ട്. ആരാന്നറിയാമോ? അവർ കേംബ്രിഡ്ജിൽ നിന്ന് PhD പാസ്സായുള്ള അറിവില്ല, പക്ഷേ യേശു ആരാന്ന് അറിയാവുന്നവനെയാണ്.
ദൈവം വിളിക്കുന്ന നീ ആ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ലോകത്തിലേക്കും ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് പറയട്ടെ, ലോകത്തിൽ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുന്നത് ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ ദൈവമെന്ന് തിരിച്ചറിയാനുള്ള അറിവ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നപ്പോൾ അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ലോകത്തെന്തെല്ലാം അറിവൊരു മനുഷ്യൻ നേടിയാലും യേശു ആരാന്നറിഞ്ഞില്ലെങ്കിൽ എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. വീണ്ടും യേശു പറയുന്നു, ഈ അറിവ് ജഡരക്തങ്ങൾ നിനക്ക് തന്നതല്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ട് കിട്ടിയതല്ല, ഇത് ജഡരക്തങ്ങളിൽ നിന്ന് കിട്ടിയതല്ല, ഇത് കുടുംബപരമായ ഒരു പിന്തുടർച്ചയല്ല, മറിച്ച് ഇത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വ്യക്തിപരമായി ദൈവം നൽകുന്ന വെളിപ്പാടായത്. മനസ്സിലായോ? യേശുക്രിസ്തു ദൈവമാണെന്നുള്ള അറിവ് ആരെങ്കിലും പറഞ്ഞു കാണും, എന്നാൽ ദൈവമക്കളെന്നുള്ള പദവി കുടുംബപരമായി നമുക്ക് കിട്ടുന്നതല്ല, മറിച്ച് ഓരോ മനുഷ്യനും വ്യക്തിപരമായി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ ദൈവമകനാകുന്നത്, മകളാകുത്തിരുന്നത്. ജനനം കൊണ്ട് നമ്മളെല്ലാം പാപികളാണ്, എന്നാൽ വീണ്ടും ജനനം കൊണ്ടാണ് ഒരു മനുഷ്യൻ വിശുദ്ധനാകുന്നത്. ജനനം കൊണ്ട് നമ്മൾ ആരും സ്വർഗത്തിന് അവകാശികളല്ല, എന്നാൽ വീണ്ടും ജനനമാണ് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ? എൻ്റെ നിർവചനം ഞാൻ പറയാം. ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാണൻ നഷ്ടപ്പെട്ടു പോയാൽ നിത്യത ദൈവത്തോടുകൂടെയാണെന്ന് ഉറപ്പുള്ള ആരുണ്ടോ അവരാ ലോകത്തിലേക്കും വലിയ ഭാഗ്യവാന്മാർ. അവർക്ക് ലോകത്തിലൊന്നുമില്ലെങ്കിലും അടുത്ത നിമിഷം മരണമാണെങ്കിൽ നിത്യത ദൈവത്തോടുകൂടെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭാഗ്യ പദവി ദൈവം നമുക്ക് തന്നല്ലോ, ഇത് ജഡപ്രകാരം നമുക്ക് കിട്ടിയതല്ല. ഇതുപോലെ ഏതോ സുവിശേഷ യോഗത്തിൽ പോയി ഇരുന്നപ്പോൾ ആരോ ദൈവവചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി വന്നയാള് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകന് ഒരൊറ്റ ദൗത്യമേ ഉള്ളായിരുന്നു, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, യേശുവിന് വേണ്ടി വഴിയൊരുക്കുക. യോഹന്നാൻ തന്നെ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരണം, അവൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, മറിച്ച് പിന്നെ എന്തിനാ വന്നത്? ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരപ്പെടുവീൻ എന്ന് യേശുവിന് വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു യോഹന്നാൻ്റെ ദൗത്യം. ഒരു ദിവസം യോഹന്നാനും ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഇങ്ങനെ വെളിമ്പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് യേശു അതിലൂടെ ഇങ്ങനെ കടന്നുപോയി. യേശു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങളറിയാത്തൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ആദ്യത്തെ ദിവസം അത്രേ പറഞ്ഞുള്ളൂ, നിങ്ങളറിയാത്തൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലുണ്ട്. കാരണം ആളുകളാരും യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, യേശു ആരാന്ന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിലുണ്ട്. യേശു അങ്ങ് പോയി. അടുത്തൊരു ദിവസം വീണ്ടും യോഹന്നാനും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു അതിലൂടെ പോയി. അന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, നോക്ക്, കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അറിയാത്ത ഒരാൾ ഇവിടെ ഉണ്ടെന്ന്? ഇപ്പം ഞാൻ പറയത് ആരാന്ന്? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായതെന്ന് പറഞ്ഞു.
നമ്മളോട് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്നു പറഞ്ഞാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല. പക്ഷേ യോഹന്നാൻ ആരോട് പറഞ്ഞു? അവർക്കിത് മനസ്സിലായി. കാരണം യഹൂദന്മാരോടാണ് പറഞ്ഞത്. അവർക്കറിയാം കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്തവാ, പാപമെന്ന് പറഞ്ഞാൽ എന്തവാ, പാപം ചുമക്കുന്ന എങ്ങനാ, ഇതെല്ലാം അവർക്കറിയാം. കാരണം ന്യായപ്രമാണം പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവരോട് പറഞ്ഞിരുന്നത് ആടിനെ യാഗം കഴിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാ വർഷവും മഹാപുരോഹിതൻ യഹൂദജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആടിനെ യാഗം കഴിക്കുമായിരുന്നു. വ്യക്തികൾ അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആടിനെ യാഗം കഴിക്കുമായിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ ഓരോ കുടുംബവും ഓരോ ആടിനെ കൊന്ന് അതിൻ്റെ ചോര കട്ടിൽക്കാലിനുമേലും കുറുമ്പടിമേലും വരച്ചത് അവർക്കറിയാം. വ്യക്തികൾക്ക് വേണ്ടി ആടുകൾ യാഗമായിട്ടുണ്ട്, ഓരോ കുടുംബത്തിനു വേണ്ടി ആടുകൾ യാഗമായിട്ടുണ്ട്. യഹൂദന്മാരുടെ മഹാപുരോഹിതൻ യഹൂദ ജാതിക്ക് വേണ്ടി എല്ലാ വർഷവും ആടുകളെ യാഗം കഴിക്കുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായത്. അഥവാ യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പുരോഹിതൻ കഴിക്കുന്ന യാഗമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അതൊരു ജാതിക്ക് വേണ്ടി മാത്രമാണ് ആ യാഗം, പക്ഷെ അത് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയല്ല. എന്നാൽ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് വെറും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള യാഗത്തിനുള്ള ആടല്ല, ഇതൊരു കുടുംബത്തിന് വേണ്ടിയുള്ളതല്ല, ഇതൊരു ജാതിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാടാണ് ഈ പോകുന്ന യേശുവെന്ന് പറഞ്ഞു. അവർക്ക് ആടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് യേശുവിനെ ആടിനോട് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞത്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടിയല്ല യാഗമായി തീർന്നത്, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല യാഗമായി തീർന്നത്, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു ഭാഷക്കാർക്ക് വേണ്ടിയല്ല യാഗമായി തീർന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശു ക്രൂശിൽ മരിച്ചത് മുഴുവൻ ലോകത്തിൻ്റെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, യേശു മരിച്ചത് യഹൂദന് വേണ്ടിയല്ല, യേശു മരിച്ചത് സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലുമുള്ള സകല ഭൂസീമാവാസികൾക്ക് വേണ്ടിയുമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു വാചകവും കൂടെ പറയട്ടെ, സകലതും നിവർത്തിയായി. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അത് മുഴുവൻ യേശു കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇന്ന് രാത്രി യേശു ഒരു മതക്കാരുടെ ദൈവമല്ല, യേശു ഒരു ഭാഷക്കാരുടെ ദൈവമല്ല, ലോകത്തുള്ള സകലമാന മനുഷ്യരുടെയും പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സകലതും നിവർത്തിയായി, എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അഥവാ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു ബലിയും അർപ്പിക്കണ്ട. ഇനി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു മെഴുകുതിരിയും കത്തിക്കണ്ട. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു തുട എണ്ണയും കത്തിക്കണ്ട. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരും ഒരു തീർത്ഥാടനവും നടത്തണ്ട. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു പെരുന്നാളുമില്ല, ഒരു നൊയമ്പുമില്ല. പിന്നെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ,
അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. എല്ലാം മുട്ട് ഒരു ദിവസം മടങ്ങും, എല്ലാം നാവും ഏറ്റുപറയും, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ഇന്ന് രാത്രി ഞാൻ വീണ്ടും വിളിച്ച് പറയട്ടെ, ആരാ നിങ്ങൾക്ക് യേശു ക്രിസ്തു? ഞാൻ പറയാം, എനിക്ക് യേശു ക്രിസ്തു ആരാണെന്ന്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്. അവിടുന്നാണ് എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നത്. യേശുവിൻ്റെ രക്തം കൊണ്ട് സകല പാപത്തിൻ്റെ കറകളെയും കഴുകി എന്നെ നീതീകരിച്ചത് യേശുവാണ്, എന്നെ വിശുദ്ധീകരിച്ചത് യേശുവാണ്. ഇനിയും സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നെ നിർത്തുന്നതും ദൈവപുത്രനായ യേശുവാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ഒരു പുണ്യപ്രവൃത്തികളുമില്ല. ഒരു മനുഷ്യനും തൻ്റെ നീതിപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ നീതിപ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപിൽ കറ പുരണ്ട തുണി പോലെയാണ്. പിന്നെ പാപത്തിൻ്റെ കറ കഴുകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കനും നിർദോഷിയുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഒഴുകിയ രക്തം കൊണ്ടാണ് നമ്മുടെ പാപത്തിൻ്റെ കറകൾ കഴുകുന്നത്. രുധിരത്തിന് കഴുകി വെളിപ്പിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. പ്രവാചകനോട് ഇങ്ങനെ അരുളി ചെയ്തു, വരിക നമുക്ക് തമ്മിൽ വാദിക്കാം, നിൻ്റെ പാപം രക്താംബരം പോലെ കടിച്ചുവപ്പായിരുന്നാലും ഞാനതിനെ മഞ്ഞുപോലെ വെളിപ്പിക്കാം, ഹിമം പോലെ വെളിപ്പിക്കാം. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. ഒറ്റക്കാര്യം ഇന്ന് രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് പറയുക, ദൈവമേ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ് അവൻ അനുഭവിച്ചത്. അവൻ്റെ പുറത്ത് അടികൊണ്ട് 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 അവൻ്റെ പുറ ഉഴവ് ജാല് പോലെ ഉഴുതുമറിച്ചത്. നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ ദൈവം അവൻ്റെ മേലാക്കിയതാണ്. അവൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ്. അവൻ്റെ കൈകാലുകളിൽ ആണിയടിച്ചത് നമുക്ക് വേണ്ടിയാണ്. നാം അനുഭവിക്കേണ്ട വേദനയാണ് അവിടുന്ന് അനുഭവിച്ചത്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടുന്ന് ചുമന്നൊഴിഞ്ഞത്. അവിടുന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല, മറിച്ച് പാപമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാക്കി തീർക്കേണ്ടതിന് ദൈവം അവനെ പാപമാക്കി മാറ്റി. നമ്മുടെ പാപഭാരത്തിൻ്റെ ചുമട് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചുമന്നൊഴിച്ചു. ഇന്ന് രാത്രി ആ രക്തത്തിന് നമ്മുടെ എല്ലാ പാപവും കഴുകി ക്ഷമിക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശു ആരാ? ശീമോൻ പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറയാമോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെർലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ പി ഒ, ഹരിപ്പാട്. 690549. ഫോൺ 0479-241-9821. 960-552-1715.